2016 മാർച്ച് 5 നടന്ന IHRD ഡയറക്ടർ നിയമനത്തിലെ ക്രമക്കേട് ആരോപണത്തിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ദ്രുത പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ IHRD ഡയറക്ടർ നിയമനം നടത്തിയെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഇക്കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിരുന്ന KM എബ്രഹാം റാങ്ക് ലിസ്റ്റ് പരസ്യപ്പെടുത്താതെയുള്ള നിയമനം സ്വജനപക്ഷപാതമാണെന്നും തിരുവനന്തപുരം സ്വദേശി അനൂപ് രാജേന്ദ്രന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു. KM എബ്രഹാമിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ബി ശ്രീനിവാസൻ, സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാംഗ്ലൂരിലെ പ്രൊഫസർ പത്മശ്രീ ഡോക്ടർ EJ ജമീസ്, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുരേഷ് ദാസ്, ചെന്നൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർ PB സുനിൽകുമാർ, IHRD ഡയറക്ടർ നിയമനം നേടിയ ഡോക്ടർ P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനു ശേഷമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സുരേഷ് കുമാറിന്റെ നിയമനം മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ അംഗീകരിച്ചതെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ ഇത് 2-ാമത്തെ വിജിലൻസ് അന്വേഷണമാണ് KM എബ്രഹാം നേരിടുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ KM എബ്രഹാമിന് അടുത്തിടെ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.